1859 ജൂലൈ 1-ന് ഏവരെയും അതിശയിപ്പിക്കുന്ന ഒരു വാർത്ത അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് ദിനപത്രത്തിൽ അടിച്ചുവന്നു. ചാൾസ് ബ്ലോണ്ടിൻ എന്ന ഫ്രഞ്ചുകാരൻ 10,000 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നയാഗ്ര വെള്ളച്ചാട്ടം അതിസാഹസികമായി ഒരു ഞാണിന്മേൽ നടന്ന് കടന്നിരിക്കുന്നു. ഇതിനുശേഷവും പലതരത്തിൽ കണ്ണടച്ച് നടന്നുകൊണ്ടും തടിയേന്തിക്കൊണ്ടും അങ്ങനെ പലതരത്തിൽ അദ്ദേഹം ഈ സാഹസം ആവർത്തിച്ചു. 1860-ൽ ബ്ലോണ്ടിന്റെ ഈ പ്രകടനം കാണാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു രാജകീയ സംഘം വന്നു. അന്ന് അദ്ദേഹം ഒരു ഉന്തുവണ്ടിയിൽ ഒരു ചാക്ക് ഉരുളക്കിഴങ്ങ് വച്ചുകൊണ്ടാണ് തന്റെ സാഹസം തുടർന്നത്. അതിനുശേഷം അദ്ദേഹം തന്റെ പ്രകടനം കാണാൻ അവിടെ തടിച്ചു കൂടിയിരുന്ന രാജകുടുംബാംഗങ്ങളോടും എല്ലാവരോടുമായി, ഈ ഉന്തുവണ്ടിയിൽ ഒരു മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് എനിക്ക് നയാഗ്ര കടക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെ, തീർച്ചയായും നിനക്ക് കഴിയുമെന്ന് എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ബ്ലോണ്ടിൻ വളരെ സന്തോഷത്തോടുകൂടി അവിടെ തടിച്ചുകൂടിയിരുന്ന എല്ലാവരോടുമായി, നിങ്ങളിൽ ആർക്കു വേണോ ഈ വണ്ടിയിൽ കയറാം എന്ന് പറഞ്ഞു. എന്നാൽ അതിശയം എന്ന് പറയട്ടെ, വണ്ടിയിൽ കയറാൻ ആരും തയ്യാറായില്ല. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ബ്ലോണ്ടിന്റെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിലും തങ്ങളുടെ വിശ്വാസത്തിന് അനുസൃതമായ പ്രവൃത്തി ചെയ്യുന്ന തരത്തിലേക്കുള്ള വിശ്വാസം അവർക്കില്ലായിരുന്നു എന്നതാണ് സത്യം. അതാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. നമ്മുടെ വിശ്വാസ ജീവിതം നോക്കിയാലും സംഭവിക്കുന്നത് ഇതാണ്. വിശ്വാസമുണ്ടെന്ന് കൂട്ടത്തിൽ ഏറ്റുപറയുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കും പലപ്പോഴും കഴിയാതെ പോകുന്നു. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുക. യേശുവിനോട് ശിഷ്യന്മാർ നടത്തുന്ന തങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന മനോഹരമായ യാചനയോട് കൂടിയാണ് അത് ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് മനോഹരമാകുന്നത്? ഇത് നടക്കുന്ന പശ്ചാത്തലം നോക്കുക. ഇതിന് തൊട്ടു മുൻപ്, അതായത് ലൂക്കായുടെ സുവിശേഷം 17:1-4 വാക്യങ്ങളിൽ കാണുന്നത് ശിഷ്യന്മാർക്ക് വിവിധ നിർദ്ദേശങ്ങൾ നൽകുന്ന യേശുവിനെയാണ്. ദുഷ്പ്രേരണ നൽകാതിരിക്കുക എന്നതും, ദിവസത്തിൽ 7 പ്രാവശ്യം ഒരുവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും അവൻ തിരിച്ചു വന്ന് പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് നീ ക്ഷമിക്കണമെന്നും അവിടുന്ന് പഠിപ്പിക്കുന്നു. ഇതിനെ തുടർന്നാണ് അപ്പസ്തോലന്മാർ തങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് യാചിക്കുന്നത്. അതായത് തങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തിക്ക് അനുസൃതമായ വിശ്വാസം തങ്ങൾക്കില്ല എന്ന് ശിഷ്യന്മാർക്ക് ബോധ്യമാവുകയാണ്. കാരണം ദുഷ്പ്രേരണ നൽകാതിരിക്കുക, ക്ഷമിക്കുക എന്നിവ സത്യത്തിൽ ദൈവീക പ്രവൃത്തികളാണ്. മാനുഷികമായ നിലയിൽ അല്ലെങ്കിൽ മാനുഷികമായ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ അവ ചെയ്യുന്നത് ഒന്നുകിൽ വിഡ്ഢിതവും അനാവശ്യവുമാണെന്ന് തോന്നും. അതിനാൽ അവ പൂർണ്ണമായി നിറവേറ്റാൻ ആഴമായ വിശ്വാസം, വിശ്വാസമെന്ന ദൈവീക പുണ്യം കൂടിയേ തീരൂ. അപ്പോസ്തലന്മാർ തങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യാചിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അവർക്ക് ഈ അറിവുണ്ടായിരുന്നു എന്നതാണ്. മാനുഷികമായ തലത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മനുഷ്യന് വിശ്വാസം കൂടിയേ തീരും. സത്യത്തിൽ പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു പോകുന്ന ഒരു പദമാണ് വിശ്വാസം. വിശ്വാസം എന്നത് യുക്തിക്ക് നിരക്കാത്തത് എന്നാണ് പലപ്പോഴും അതിന് നൽകപ്പെടുന്ന വ്യാഖ്യാനം. എന്നാൽ വിശ്വാസം യുക്തിക്ക് നിരക്കാത്തത് എന്നല്ല, മറിച്ച് യുക്തിക്കുപരിയാണ് എന്നതാണ് സത്യം. കാരണം ഇല്ലാത്ത ഒരു കാര്യത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതല്ല വിശ്വാസം, മറിച്ച് കാണപ്പെടാത്ത ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ള ബോധ്യമാണ് വിശ്വാസം. അതുകൊണ്ടാണ് അത് യുക്തിക്കുപരിയാകുന്നത്. യുക്തിക്ക് താഴെയുള്ളതോ യുക്തിക്ക് നിരക്കാത്തതോ ആണ് അന്ധവിശ്വാസം. ഇനി യേശു ശിഷ്യരുടെ അഭ്യർത്ഥനയ്ക്ക് നൽകുന്ന മറുപടി നൽകുക. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്നാണ്. ഇവിടെ യേശു ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ നോക്കുക. രണ്ടും മാനുഷിക തലത്തിൽ ചിന്തിച്ചാൽ അസാധ്യ കാര്യങ്ങളാണ്. ഒന്നാമതായി സിക്കമൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകാൻ പറയുക. സിക്കമൻ വൃക്ഷത്തിന്റെ പേര് ഏകദേശം 50 അടിയോളം വ്യാസത്തിൽ പടർന്നു കിടക്കുന്ന ഒന്നാണ്. യഹൂദ പാരമ്പര്യങ്ങളുടെ കൂട്ടമായ മിഷ്നയിൽ
ഈ വൃക്ഷത്തിൽ നിന്ന് കുറഞ്ഞത് 50 അടിയെങ്കിലും മാറി മാത്രമേ ഒരു കിണർ കുഴിക്കാവൂ എന്ന നിർദ്ദേശം പോലുമുണ്ട്. അത്രയ്ക്ക് വിശാലമായ വേരുപടലമുള്ള വൃക്ഷമാണ് സിക്കമിൻ മരം. അത് മണ്ണിൽ നിന്ന് ചുവടോടെ ഇളക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ ചിത്രമോ? അത് കടലിൽ പോയി വേരിളക്കുക എന്ന് പറയുന്നത്. ആദ്യത്തേതിനേക്കാൾ അസാധ്യവും വിഡ്ഢിത്തവുമാണ് ഇത്. ഏത് വൃക്ഷമാണ് കടലിൽ വേരുറച്ച് വളരുക? തീർത്തും അസാധ്യമായൊരു കാര്യം. എന്നാൽ യേശു പറയുന്നു, അസാധ്യമെന്ന് കരുതുന്നവ പോലും ചെയ്യാൻ കഴിയുന്ന അദൃശ്യ ശക്തിയാണ് വിശ്വാസമെന്ന്. നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ട വസ്തുതയാണിത്. സത്യത്തിൽ നമ്മുടെ വിശ്വാസം എത്രമാത്രമുണ്ട് എന്ന് ചിന്തിക്കേണ്ട വസ്തുത മാത്രമല്ല ഇത് പ്രധാനം ചെയ്യുന്നത്. മറിച്ച് എന്റെ ജീവിതത്തിൽ നിന്ന് ചുവടോടെ പറിച്ചു മാറ്റപ്പെടേണ്ട സിക്കമിൻ വൃക്ഷം ഏതാണെന്ന് കണ്ടെത്തേണ്ട സാധ്യത കൂടെ ഇത് നൽകുന്നു. സിക്കമിൻ വൃക്ഷത്തെ കടലിൽ വേരുറയ്ക്കാൻ പറയുക എന്നത് ഒരസാധ്യ കാര്യം സംഭവിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഒരുപക്ഷെ അതിന്റെ ഫലം ആരും ഭക്ഷിക്കാതിരിക്കാൻ കൂടെ ആയിരിക്കാം. അങ്ങനെയെങ്കിൽ സിക്കമിന് വൃക്ഷം ഒരു പ്രതീകം കൂടിയാണ്, മനുഷ്യഹൃദയത്തിൽ രൂഢമൂലമായിരിക്കുന്ന പാപത്തിന്റെ വൃക്ഷം. അതിന്റെ ഫലം മനുഷ്യർ ഒരിക്കലും ഭക്ഷിക്കാതിരിക്കാൻ അത് കടലിൽ തന്നെ വളരണം. പലപ്പോഴും കുമ്പസാരക്കൂട്ടിൽ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, പാപങ്ങളിൽ നിന്ന് മാറാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ചില പാപങ്ങൾ എന്നിൽ രൂഢമൂലമായിരിക്കുന്നു, അവ എന്നിൽ നിന്ന് പോകുന്നില്ല അച്ഛ എന്ന നിലവിളി. പക്ഷേ യേശു ഇന്ന് നമുക്ക് നൽകുന്ന ആശ്വാസവാക്ക് ഇതാണ്, എത്ര ആഴത്തിൽ വേരുറച്ച പാപങ്ങളായാലും കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അത് ചുവടോടെ ഇളകി സമുദ്രത്തിൽ വേരുറയ്ക്കാൻ കൽപ്പിച്ചാൽ അത് അനുസരിക്കുമെന്ന്. ഈ വാക്കുകളിൽ പ്രത്യാശ വച്ചുകൊണ്ട് നമുക്കും ശിഷ്യരെ പോലെ യാചിക്കാം, കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, കടുകുമണിയോളം വിശ്വാസം എനിക്ക് നൽകണമേ. കടുകുമണിയോളം വിശ്വാസം എന്നതും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. കടുകുമണി വളരെ ചെറുതാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറയാതെ പറയുന്ന ഒരു കാര്യം വിശ്വാസത്തിന്റെ ക്വാണ്ടിറ്റിയിലല്ല, അളവിലല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ക്വാളിറ്റിയിലാണ്, ഗുണത്തിലാണ് കാര്യം എന്നതാണ്. അത്തരത്തിൽ വിശ്വാസത്തിൽ ഗുണനിലവാരമുള്ള അനേകം പേരെ ഇതിനോടകം തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ വിശ്വാസത്തിന്റെ മകുടോദാഹരണങ്ങളായി യേശു കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. തളർവാദ രോഗിയെ രോഗസൗഖ്യത്തിനായി യേശുവിന്റെ അടുക്കൽ ചുമന്നുകൊണ്ടുവന്ന സഹോദരരുടെ വിശ്വാസം, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയിൽ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച റോമൻ ശതാധിപൻ, കർത്താവിന്റെ ശിഷ്യയാകാൻ സാമൂഹിക തടസ്സങ്ങളെയും മറ്റുള്ളവരുടെ നിന്ദനത്തെയും മറികടന്ന് അവിടുത്തെ പാദാന്തികത്തിൽ കണ്ണീരൊഴുകിയ സ്ത്രീ, രോഗശാന്തിക്കായി യേശുവിനെ സ്പർശിക്കുന്ന രക്തസ്രാവമുള്ള സ്ത്രീ, മഹത്തായ വിശ്വാസത്തിന്റെ ഈ മാതൃകകൾ അനുകരിക്കാൻ യേശു നമ്മെയും ക്ഷണിക്കുകയാണ്. അതേസമയം തന്നെ വിശ്വാസ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി യേശു നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ കാര്യസ്ഥന്റെ ഉപമ. വിശ്വാസമുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ അസാധ്യ കാര്യങ്ങൾ പോലും നിറവേറുമ്പോൾ അഹങ്കാരം വന്നു ചേരാനിടയുണ്ട്. ഒരുപക്ഷെ ഒരു സ്വകാര്യ അഹങ്കാരമായി കടന്നു വരുന്നത് പിന്നീട് ആത്മീയതയെ പാടെ നശിപ്പിച്ച് കടന്നു പോകുന്നതിന് കാരണമാണ്. അതുകൊണ്ടാണ് യേശു വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട എളിമയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രയോജനമില്ലാത്ത ദാസനെ പോലെ തങ്ങളെ തന്നെ കണക്കാക്കാൻ പറയുന്നത്. എന്ത് നന്മ പ്രവൃത്തി ചെയ്താലും ഒരു ദാസനെ പോലെ എന്റെ കടമ മാത്രം നിർവഹിച്ചു എന്നോർത്താൽ അവനുള്ള പ്രതിഫലം വലുതായിരിക്കും. അതുകൊണ്ട് വിശ്വാസം എന്നത് തങ്ങൾക്ക് മഹത്തായതും ശ്രദ്ധേയവുമായ പ്രവൃത്തികൾ ചെയ്യാനോ അംഗീകാരവും ബഹുമാനവും പ്രതിഫലവും നേടാൻ അത്ഭുതകരമായ ശക്തി നൽകുന്നതോ ആണെന്ന് കരുതാതെ വിശ്വാസത്തിന്റെ മഹത്തായ മാതൃകകൾ അനുകരിക്കാനും പ്രതിഫലം പ്രതീക്ഷിക്കാതെ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരാകാനും യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. അത് പൂർണ്ണമാക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.